हेलो वेलकम बैक टू अवर चानल वीडूम अर्पिकल सैटेट इन रेयर डिशन वन इत चलवर वर्ष मात्रू इन डिश् कूव विरकान पुवानिर व्रत मोर्णिंग फस्ट कहशा ई कूवान पर कूवान पर നിങ്ങൾ കമന്റ് ചെയ്യണം അതിനായിട്ട് ഫസ്റ്റ് ഞാൻ രണ്ട് അച്ച് ശർക്കര എടുത്തിട്ട് ഉരുക്കാൻ പോവാണ് നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും എടുക്കാം ശർക്കര വേണമെങ്കിൽ അത് അല്ലെങ്കിൽ ഷുഗർ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഷുഗർ ആണെങ്കിൽ ആ കുവപ്പൊടിയിൽ മിക്സ് ചെയ്താൽ മതി പിന്നീട് അത് അവിടെ റെഡി ആകുമ്പോഴേക്കും നമുക്ക് കുവപ്പൊടി എടുത്തിട്ട് ജസ്റ്റ് അത് നന്നായിട്ട് ഇളക്കിയിട്ട് അതിൽ ചെറിയ ചെറിയ കട്ടകൾ ഉണ്ടാകും അത് ഉടച്ചു കൊടുക്കുക നന്നായി ഉടച്ചു കൊടുക്കുക കടയിൽ നിന്ന് വാങ്ങിച്ച പൗഡർ ആണെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കുക അല്ലെങ്കിൽ അത് അരിക്കണം എന്നില്ല നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ അത് നന്നായിട്ട് അങ്ങനെ പൊട്ടിച്ച് കളയണം ചെറിയ ചെറിയ ചില ബബിൾസ് പോലെ ഉണ്ടായിരിക്കും ഞാനിത് അവിടെ അത് നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് എൻ്റെ കട്ടൊക്കെ നന്നായിട്ട് ഉടച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിന് നമുക്കൊരു കടായി പോലത്തെ ഒരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അരിച്ച് വെച്ച ശർക്കര അത് ഒന്ന് അരിക്കണം അരിച്ച് ചൂടാറിയതിന് ശേഷം അരിച്ചതിന് ശേഷം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഒരു കയ്യിൽ വെച്ച് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കണം നന്നായിട്ട് അത് ഇളക്കണം അല്ലെങ്കിൽ ആ പൗഡർ ആ കുവേൻ്റെ പൗഡർ അവിടെ ഊറിയിരിക്കും അത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം അതിലേക്ക് ഒരു ഏലക്കായ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചത് ഇട്ടൊടുക്കുക കുറച്ച് തേങ്ങ ചിരകിയ തേങ്ങ ചിരകിയതല്ലെങ്കിൽ തേങ്ങ കൊത്തിട്ട് കൊടുക്കുക ഞാനിവിടെ കുറച്ച് ചെറിയ ചെറുപഴത്തിൻ്റെ കുറച്ച് ചെറുതാക്കി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ട് ഗ്യാസ് കത്തിച്ചതിന് ശേഷം നന്നായിട്ട് അത് ഇളക്കിക്കൊണ്ടേയിരിക്കണം ഒരു കൈ വെച്ച് ഇളക്കിക്കൊണ്ടേയിരുന്നില്ലെങ്കിൽ അത് അടിയിൽ ആ പൗഡർ അത് ഊറി അവിടെ ഇരുന്നിട്ട് അടിയിൽ പിടിക്കും ചെറുതായിട്ട് ചെറിയ ഫ്ലൈമിൽ അത് ഇട്ട് കൊടുക്കുക അപ്പോഴേക്കും അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചെറിയൊരു കടായി പോലത്തെ പാത്രം വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക അത് നെയ്യിൽ വാട്ടിയെടുക്കുകയായിരിക്കും നല്ലത് അതിനായിട്ട് ഞാനിവിടെ രണ്ട് സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് വാട്ടിയെടുക്കണം കുറച്ച് വലിയ പാത്രത്തിൽ വെച്ചാൽ അത് ആ ഘീ തെറിക്കുന്നത് ഒഴിവാക്കാം അതിൽ കുറച്ച് വെള്ളം തട്ടിയിട്ടുണ്ട് തോന്നുന്നു അത് ഞാൻ നന്നായി തെറിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മളുടെ കുവ നന്നായി കുറുക്കി വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ അണ്ടിയും മുന്തിരിയും അതിലോട്ട് ഇട്ട് കൊടുക്കുക അതിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കണം ഇതാ ഞാനിവിടെ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ജെല്ല് പോലെയാണ് ജെൽ കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല അത് ഏകദേശം ഇങ്ങനെ ഇരിക്കും ഞാനിതിൽ കുറച്ച് ഹണി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല മിറർ പോലെ ഉണ്ട് ഇത് ഹണി ഒഴിക്കുമ്പോൾ ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി ഒരു ഫൈനൽ ഒരു ഇതിലാണ് വരുമ്പോഴാണ് ഹണിക്ക് ചേർക്കേണ്ടത് അപ്പം നിങ്ങൾ ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്